അസ്സലാമുഅലൈക്കും. പെരുന്നാളൊക്കെ അല്ലേ, എല്ലാവരും ആഘോഷത്തിൻ്റെ തിരക്കിലായിരിക്കുമെന്നറിയാം. ഇതിനിടയിലും ഇച്ചിരി പെരുന്നാൾ സുറയും മൊഞ്ചുള്ള മാപ്പിളപ്പാട്ടുകളും ഒക്കെ ആയിട്ട് നമുക്കൊന്ന് കൂടിയാലോ. ഈ പെരുന്നാൾ സുറയ്ക്ക് കോഴിക്കോട് അങ്ങാടിയിൽ നമുക്ക് ആരെയൊക്കെ കിട്ടുമെന്നോ. ജലാൽ, അസ്സലാമു അലൈക്കും. പെരുന്നാളൊക്കെയാണ്, ജലാൽ മാഗ്നസിനെ അറിയാത്തവരായിട്ട് അങ്ങനെ ആരും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് മലബാറിലെ മാപ്പിളപ്പാട്ടിൽ അത്രയേറെ മലയാളി മനസ്സ് കീഴടക്കിയ ആളുകളിൽ ഒരാളാണ്. കിണു എന്ന് വെച്ചിട്ടുള്ള പാട്ടാണ് ജലാലിൻ്റെ അതിലൊരു ഹൈലൈറ്റ്, മാസ്റ്റർ പീസ്. പക്ഷേ ഇപ്പം അങ്ങനെ കിണു വെച്ചുള്ള പാട്ടുകളൊന്നും അങ്ങനെ കാണുന്നില്ലല്ലോ, എന്ത് പറ്റി? അതൊക്കെ വിട്ടോ? വിട്ടതല്ല, ചെറുതായിട്ട് ഈ ആൽബം പ്രൊഡക്ഷൻ നിന്നുകൊണ്ട് പഴയതുപോലത്തെ ഓർമ്മപ്പെടുത്തലുകളില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ അന്ന് ഒരു 10 വർഷം മുൻപ് ചെയ്ത ദീപ്തിഷ് പറഞ്ഞ ആ കിണു വെച്ചിട്ട് തന്നെയാണ് ഇന്നും ജീവിച്ചുകൊണ്ട് പോണത്. സ്റ്റേജാണ് മെയിനായിട്ട് ചെയ്യണത്, ആൽബങ്ങൾ കുറവാണ്. ജലാൽ ശരിക്കൊരു ഇൻബോൺ ഗായകനൊന്നും അല്ല, ശരിക്ക് മറ്റു പല മേഖലകളിൽ നിന്നൊക്കെ എത്തിയതാണ്. ഒരുപക്ഷെ പലർക്കും അത് അറിയുന്നുണ്ടാവില്ല. തീർച്ചയായും അല്ലേ? എന്താ, എങ്ങനെയായിരുന്നു? ഞാൻ സാമൂതിരി ഹൈസ്കൂളിലാണ് പഠിച്ചത്. ആ സമയത്ത് മിമിക്രിയിലാണ് തുടക്കം, കൈരളി ഗിന്നസ് എന്ന് പറഞ്ഞ മിമിക്രി ട്രൂപ്പിൽ. പിന്നീട് മിമിക്രി ആയിട്ട് നടന്നു. പിന്നീട് മിമിക്രി കാസറ്റുകൾ, കോമഡി എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്, മിമിക്രി കാസറ്റുകൾ അവതരിപ്പിച്ച്. അത് നിസാറും റഷീദ് എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തുക്കളാണ് അതിലേക്ക് കൊണ്ടുവന്ന്. അതിനുശേഷം പിന്നീട് പാളയത്ത് സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം പാളയത്ത് പച്ചക്കറി മാർക്കറ്റിൽ, പിന്നെ പുതിയ സ്റ്റാൻഡിൽ ഫുട്പാത്ത് കച്ചവടം, പിന്നീട് നമ്മുടെ ദേശീയ തൊഴിലായ ഓട്ടോറിക്ഷയിൽ കയറി. കാരണം നമുക്ക് പ്രോഗ്രാമിനും പോവാം, ജീവിതം മുന്നോട്ട് പോകും. പിന്നെ മിമിക്രി കാസറ്റ്, പിന്നെ മാപ്പിളപ്പാട്ട് നിർമ്മാണം, അങ്ങനെയാണ് ദിൽഹെ ഫാത്തിമ എന്നുള്ള ആൽബം ചെയ്യുന്നത്. ആൽബം ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുനിയാവിലെ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സ്വർഗം അതിൽ നിർമ്മാണ മേഖലയാണ്. അതിൽ പിന്നെ കുറച്ച് പാട്ടുകളിൽ അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും പാട്ടുകാരൻ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ വന്നു കഴിഞ്ഞപ്പോൾ ആ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ട് പാടിക്കഴിഞ്ഞപ്പം അതും 100% അംഗീകരിച്ച് ഇഷ്ടപ്പെടുന്നു. അതിനുശേഷമാണ് കിണിലേക്കൊക്കെ അല്ല, ഏകദേശം അങ്ങനെ കുറേ വർക്കുകൾ ചെയ്തതിനു ശേഷമാണ് കിണ്. പുതിയൊരു ആശയം എന്നുള്ള രീതിയിലാണ് അങ്ങനെ കോഴിക്കോട്ടുകാർ ഉപയോഗിക്കുന്ന കിണ്, ഉപയോഗിക്കുന്ന കിണ്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഒരു ആൽബാക്കി ചെയ്യണം, വരുന്ന തലമുറയ്ക്ക് ഇങ്ങനെ സംസാരിച്ചിരുന്നു എന്നത് ഒരു ഓർമ്മപ്പെടുത്തലാക്കണം തോന്നിക്കഴിഞ്ഞപ്പോഴാണ് ആൽബം ചെയ്തത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ടത്തടി കിട്ടിയതോളായിപ്പോയി, ക്ലിക്കായി. പിന്നീട് അത് സ്റ്റേജിൽ ലൈവ് പാടാൻ തുടങ്ങി. എന്താണോ കാണുന്നത് അതൊക്കെ ഞാൻ കിണ് വെച്ച് പാടും എന്ന് ഒരു വെല്ലുവിളി നടത്തിയിട്ട് വേദിയിൽ പാടുമ്പം അതിനകത്തൊരു ഭയങ്കര എനർജി ഉണ്ടായിരുന്നു. സ്പോട്ടിൽ കിണ് വെച്ച് പാടുന്നത്, നിങ്ങൾ കാണിക്കുന്നത് പാടാൻ പറ്റിയിട്ടില്ലെങ്കിൽ 1 ലക്ഷം രൂപ തരുമെന്ന് ഒരുപാട് ഷോക്ക് ഞാൻ പറയാറുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒന്ന് പരാജയപ്പെട്ട് നിർത്താലോ, എന്തെങ്കിലും പണിക്ക് പോകാന്ന് വിചാരിച്ചില്ല. പക്ഷേ ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇതുവരെ സംഭവിച്ചിട്ടില്ല. എന്തൊക്കെയാണ് സാധാരണ പെരുന്നാളിന് എന്തൊക്കെയാണ് പരിപാടി, ഇങ്ങനെ പ്രോഗ്രാമുകളുടെ തിരക്ക്? പെരുന്നാൾ റംസാനിൽ പ്രത്യേകിച്ച് പ്രോഗ്രാം ചെയ്യാൻ ആഗ്രഹമില്ല, ചെയ്യാറില്ല. നാട്ടിൽ തന്നെ ഉണ്ടാവും? നാട്ടിൽ തന്നെ ഉണ്ടാവും. ശരി, അങ്ങനെയെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ കിണ് വെച്ചിട്ട് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പാടാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? സ്പോട്ടിൽ പാടും. ഇപ്പം എന്ന് പറഞ്ഞ് കിണ്, കിണ് വെച്ച് പാടാൻ പറഞ്ഞ് കിണ്, ദീപ്ശിശി നമ്മളോട് പറഞ്ഞ് കിണ്, നമ്മളെ ഫേസിലേക്ക് നോക്കി കിണ്, പൊട്ടിച്ചിരിച്ച് കിണ്, കൈ ഇങ്ങനെ വെച്ച് കിണ്, നമ്മൾ കിണ് വെച്ച് പാടി കിണ്, പെരുന്നാളിന് ടി വി തുറന്ന് കിണ്, മനോരമ കണ്ട് കിണ്, മനോരമയിലെ ന്യൂസ് ഒന്ന് വെച്ച് കിണ്, അപ്പം നമ്മൾ വന്ന് കിണ്, സ്പോട്ടിൽ കിണ് വെച്ച് പാടി കിണ്, എല്ലാവർക്കും പെരുന്നാൾ ആശംസ നേർന്ന് കിണ്, സന്തോഷായി കിണ്. നമുക്കൊന്ന് ശരി മിഠായി തെരുവ് ഒന്ന് പോയി വന്നാലോ. തീർച്ചയായും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പപ്പുക, ജലാലുമായിട്ട് നമ്മളൊരു പെരുന്നാൾ സ്റ്റോറിയായിട്ട് ഇറങ്ങിയത്, അപ്പോളാണ് നിങ്ങളെ കണ്ടത്, കിട്ടിയത്. പണ്ടത്തെയും ബാപ്പുക, ഇപ്പോഴത്തെയും ബാപ്പുക.
നിത്യയൗവനമാണ്. ജനറേഷൻ മാറിയാലും ബാപ്പുക്കന്റെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റമില്ല. മാറ്റമില്ല, പാട്ടുകൾക്ക് മാറ്റമില്ല അല്ലെ. ഏറ്റവും കൂടുതൽ 2019 ഇറങ്ങിയ പാട്ട് ഹിറ്റ് ആണ് അല്ലെ. ആ പാട്ടൊന്ന് പാടിയിട്ട് നമുക്ക് ഇത് തുടങ്ങാം. ബാപ്പുക്ക പകലന്തി ഞാനാവ് കണ്ട് പച്ചപ്പനങ്കിളിയേക്കൊണ്ട് പറന്നു പോയി നീ അകന്നതിൻ്റെ ഒന്നും പറയാതെ നീ തിരിഞ്ഞതിൻ്റെ പകലന്തി ഞാൻ കിനാവ് കണ്ട് എൺപത്തിരണ്ട് മുതൽ 2019 വരെ ആയാലും ആൽബത്തിലായാലും സിനിമയിലായാലും ഒക്കെ ബാപ്പുക്കയുടെ പാട്ട്, കാരണം ബാപ്പു പള്ളിയോറമ്മിൻ്റെ പാട്ടെന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകത ഉണ്ട്, ബ്രാൻഡ് ഉണ്ട്. അതെ അതെ അതെ, എല്ലാരും പറയുന്നത് ഞാൻ പറയുന്ന. എന്നാലും സിനിമയിലെ അരങ്ങേറ്റമൊക്കെ നടത്തി അറിയാലോ എങ്ങനെയാണ്. ഞാനത് സിനിമ സ്വപ്നം കണ്ടിട്ടുണ്ട്, പക്ഷെ അതിനു മുൻപ് ഒരു ക്യാമ്പസ് ഫിലിം ചെയ്തപ്പം അത് രണ്ട് മൂന്ന് ആളുകളെ കാണിച്ചു കഴിഞ്ഞപ്പം അത് സിനിമയിലേക്കുള്ളൊരു ചവിട്ടുപടിയായി മാറി. ആദ്യം അത് നാദിർഷയ്ക്കാനാണ് കാണിച്ചത്, പിന്നെ സീരിയൽ സംവിധായകൻ എ എൻ നസീറിന്, അങ്ങനെ അവർ സിനിമ പ്രോജക്റ്റായി വന്ന് അർജുൻ അശോകനും സുനിൽ സൈനദീനും ഷാജോണും മാമുക്കയൊക്കെ ചേർന്നിട്ട് ഒരു സിനിമയായിട്ട് പുറത്തിറങ്ങിയപ്പം പാട്ടുകാരനായ അല്ലെങ്കിൽ ഒരു മിമിക്രിക്കാരനായ എൻ്റെ സ്വപ്നത്തിലെ ആദ്യത്തെ ആ ഒരു എന്താ പറയുക വിജയമാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു സിനിമയ്ക്ക് കഥ എഴുതുക എന്നുള്ളത്, ഇപ്പോഴും അതിൽ തന്നെയാണ്. അങ്ങനെയൊരു പടം ചെയ്ത്, പക്ഷേ അത് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. സാധാരണ 8 നില പൊട്ടിയെന്നാ പറയാം, പക്ഷേ ഇത് 16 നിലയിലാണ് പൊട്ടിയത്. അപ്പം അതിൽ അതിൻ്റെതായ പ്രയാസങ്ങളും കാര്യമുണ്ട്, പക്ഷേ അതുകൊണ്ടൊന്നും തീരില്ല. അടുത്ത പ്രൊജക്റ്റ് ആയിട്ട് വരുന്നുണ്ട്, പൂർവാധിക ശക്തിയോടുകൂടി. സിനിമ ഒരു ഭാഗ്യപരീക്ഷണം. ഞാനന്ന് ഞങ്ങൾ ഒന്നിച്ച്, ഞാനും ഗിരീഷ് മുത്തഞ്ചേരിയൊക്കെ ഒന്നിച്ചാണ് ഇവിടെ കോഴിക്കോട് നിന്ന് ഈ സ്വപ്നം കണ്ട് നടന്നത്. അന്ന് ഗിരീഷ് സിനിമയിലേക്ക് പോയപ്പോൾ എന്നെയും വിളിച്ച്, ഞാൻ പോയില്ല, ഞാനന്ന് സിനിമയിൽ പോയിട്ടുണ്ടെന്ന് എന്നെ നിങ്ങൾ വിളിക്കൂല, ഇത് ബാപ്പു പള്ളിയോർമ്മ ഉണ്ടാവില്ല. സിനിമ എല്ലാത്തിൻ്റെ അവസാനമാണെന്നാണ്, ചില സമയത്ത് അവസാനം. അതൊരു ഭാഗ്യം, വേറൊരു വേറൊരു അവസാനം ഞാനിനി തുടങ്ങാൻ പോകും. അത് ചില സമയത്ത് അത് വലിയൊരു സംഭവമായിരിക്കും. ഞാൻ 1980 മൈലാഞ്ചി എന്ന സിനിമയിലൊക്കെ പാട്ടെഴുതി, അന്ന് എനിക്ക് അതിൻ്റെ പിറകെ പോവായിരുന്നു, ഞാൻ പോയില്ല. എനിക്ക് തോന്നി എൻ്റെ മേഖല ഇതാണ്, അതുകൊണ്ട് ഞാൻ ഇന്നും റിക്കാർഡിങ് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ വിളിച്ച പറഞ്ഞില്ലേ സജീൻ്റെ ആഗ്രഹമുണ്ട്, കാരണം ഞാൻ ജനിച്ച സമയമാണ് 1980. ആ സമയത്ത് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നതിൻ്റെ സുഹൃത്താണ്, പ്രായം കൊണ്ട് ഞാൻ ഒരിക്കലും ബഹുമാനിക്കലില്ല. പക്ഷേ ബാപ്പുക്ക ആ എഴുതിയ പാട്ട് കേൾക്കാൻ ഒരു ആഗ്രഹമുണ്ട് ഞാൻ, ഇപ്പോഴാണ് ആ സംഭവം അറിയണം. അത് പിന്നെ അത് മലർവാഗ കൈകളിൽ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു പാട്ട്, അപ്പം എനിക്ക് ഓർമ്മയില്ല. അത് 80 മൈലാഞ്ചി എന്നൊരു സിനിമയ്ക്ക് ഞാൻ പാട്ടെഴുതി. അന്ന് തന്നെ അന്ന് ടി വി വാസുദേവനോട് പറഞ്ഞു, സിനിമയിൽ പേര് വരും, പൈസ തരൂല. ഞാൻ പറഞ്ഞു, പേര് വരേണ്ട, പൈസ തന്നാൽ മതി. അന്നും ഞാൻ പൈസ, ഞാൻ ആദ്യത്തെ പാട്ടിൽ പൈസ പ്രതിഫലം വാങ്ങിയിട്ടുണ്ട്. അന്ന് 101 രൂപ കിട്ടി. പുതിയ കാലത്തിൻ്റെയും പഴയ കാലത്തിൻ്റെയും രണ്ട് മാപ്പിളപ്പാട്ടിൻ്റെ രണ്ട് അടയാളപ്പെടുന്ന രണ്ട് ചിഹ്നങ്ങളാണ് നിങ്ങളെന്ന് പറയുകയാണെങ്കിൽ പറയാം. കാരണം പഴയ കാലത്ത് ഒരുപാട് പാട്ടുകൾ എഴുതി, ഇപ്പോൾ പുതിയ കാലത്തിൻ്റെ കൂടെ നിൽക്കുന്ന ബാപ്പുക്ക, അതുപോലെ തന്നെ ജലാൽ പഴയ പാട്ടുകളെല്ലാം പുതിയ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിന് രണ്ടിനെയും ബാപ്പുക്ക്? എനിക്കത് രണ്ടും രണ്ടായി തോന്നിയിട്ടില്ല. ഇപ്പം ജലാൽ വന്നിട്ട് ഒരു പുതിയ കാലത്തിൻ്റെ പാട്ട് വേണമെന്ന് പറഞ്ഞാൽ അന്നേരം റെഡി, അതൊരു 10 മിനിറ്റ് കൊണ്ട് റെഡിയായിരിക്കും. പഴയ പാട്ട് മതി എന്ന് പറഞ്ഞാൽ പഴയ ആളുകൾ വന്നാൽ അതും റെഡി. ഞാനിപ്പം പുതിയ ആളുകളുടെയും പഴയ ആളുകളുടെയും ജനറേഷൻ്റെ കൂടെ ഉണ്ട്, അതുകൊണ്ടായിരിക്കും ഞാൻ നിൽക്കുന്നതെന്ന് തോന്നുന്നു എനിക്ക്. ഞാൻ കുട്ടികളുടെ കൂടിയാണ് ഇപ്പോൾ. പക്ഷേ ഒരു കൂട്ടം ആളുകൾ ഇത്തരം പാട്ടുകളെ വിശദമായി വിമർശിച്ചുകൊണ്ട് വരുന്നുണ്ട്, അതിനെക്കുറിച്ച് എന്താണ്? ഒരു മുതിർന്ന അതിപ്പോൾ ഉദാഹരണം, ഇപ്പം ഞാനും വിമർശിച്ചിട്ടുണ്ടെന്ന്, ഈ പിന്നെ പിന്നെ പെൺകുട്ടികളുടെ പേര് മാത്രം വെച്ച് പാട്ട് വന്നപ്പോൾ ഞാൻ വിമർശിച്ച് പാട്ട് എഴുതിയിട്ടുണ്ട്, അതും ഹിറ്റായി. അഫ്സലിനെ കൊണ്ട് പാടിച്ചില്ലേ, എൽബാണ്, കുളിരാണ്, ഷാഹിന എന്ന് പറഞ്ഞിട്ട്. ഈ അത് വിമർശനമുള്ള സമയത്ത് നമ്മൾ വിജയിക്കുള്ളൂ. എൻ്റെ പിറകിൽ അന്ന് നാട്ടുകാർ കൂടിയില്ലേ, ബാപ്പു പള്ളിയോർമ്മ ഉണ്ടാവില്ല. അന്ന് എൻ്റെ പിന്തുണയിൽ കൂടി അവർ ഭയങ്കരമായിട്ട് എതിർത്തുകൊണ്ടാണ് ഞാനുള്ളത്, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഏതായാലും പുതിയൊരു പിന്നെ കാലത്തെ ഒരു പാട്ട്, ജലാലിൻ്റെ ഒരു പാട്ട് നമുക്ക് ഒന്ന് കേട്ടോ. എനിക്ക് പാടിയതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും ജനങ്ങൾ ഒരുപാട് അവസരങ്ങൾ തന്നതും കല്ലായിൽ ഒരു പെണ്ണുണ്ടെന്നുള്ള പാട്ട്. അപ്പോൾ എന്തായാലും ആ പാട്ട് ഞാൻ ബാപ്പുക്കനെ പോലത്തെ വലിയൊരാളോട് ആ പാട്ടിൻ്റെ 4 വരി പാടിയിട്ട് ഞാനൊരു അഭിപ്രായം ചോദിക്കും.
കണ്ണിലിതെന്നും മുഖമാ ചുണ്ടിലിതെന്നും തേനിശല കവിതകളെഴുതും നേരം ഞാൻ പുഞ്ചിരി മാത്രം കാണുന്നു വെള്ളി നിലാവിൽ മിന്നും പോലെ വെള്ളി നിലാവിൽ മിന്നും പോലെ കാഞ്ചനവനിലെ രാജകുമാരി കല്ലായിലൊരു പെണ്ണുണ്ട് ആ പെണ്ണൊരു പവിഴ കല്ലാണേ ഇനി ഞാൻ ചോദിച്ച ചോദ്യത്തിന് വാപ്പുക്ക് ഉത്തരം പറയണം. കൽബിന് കൽബെന്നും മനസ്സെന്നും കല്ലായിക്ക് കല്ലായെന്നും പവിഴക്കല്ലിന് പവിഴക്കല്ലെന്നും എല്ലാ പാട്ടുകാരും എഴുതുന്ന വാക്കുകളാണ്. ഈ പാട്ടിനകത്ത് എന്തെങ്കിലും ഒരു ന്യൂ ജനറേഷൻ കോമാളിത്തരം ഉണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അല്ല, ആ കാലഘട്ടത്തില് ആ സമയത്തുള്ള നല്ലൊരു പാട്ടാണിത്. ആ സമയത്ത് പിന്നെ എന്തൊക്കെയോ എഴുതിയതിൽ ഒരുവിധം നല്ല മികച്ച ഒരു പാട്ടായിരുന്നു. അതുപോലെ തന്നെ വേറൊരു പാട്ടും കൂടെ ഉണ്ട്, കിണ. അതൊക്കെ ആ സമയത്ത് നിന്നാ കുറേ പാട്ടുകൾ നിൽക്കാതെ പോയിട്ടുണ്ട്. അപ്പം ജലാലിന് ഞാൻ പരിപാടിക്ക് കൊണ്ടുപോയി ആ ഒരൊറ്റ പാട്ടിന് വേണ്ടി മാത്രം. ആ പാട്ട് ആണ് പിന്നെ ജലാലിനെ അറിയപ്പെട്ട പാട്ടുകാരനാക്കിയെന്നാ എനിക്ക് തോന്നുന്നത്. അത് ബാബുവിൻ്റെ അടുത്ത് നിന്ന് കേൾക്കാനുള്ള ഒരു അവസരങ്ങൾ. നമ്മൾ ഈ ഒരു പെരുന്നാൾ സ്വർ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കണം. നമുക്ക് ബീച്ച് വരെ ഒന്ന് പോയിട്ട് വന്നാലോ, ഒന്ന് കറങ്ങിട്ട് വന്നാലോ. ഞങ്ങളിത്തിരി പെരുന്നാൾ സ്വറയും പാട്ടും ഒക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. ഫാസിലെ കണ്ട സ്ഥിതിക്ക് നമുക്കൊരു പാട്ടിൽ നിന്ന് തുടങ്ങിയാലോ. നമുക്ക് എന്തെങ്കിലും ചെറിയ പെരുന്നാളല്ല, അപ്പൊ ചെറിയ പെരുന്നാളിനെ കുറിച്ചിട്ടൊരു നാല് വരി പാടാം. ശോവാലിൻ പിറ കണ്ടല്ലോ, ചെറിയ പെരുന്നാളിൻ സന്തോഷം നിറയുന്നല്ലോ. മേലെ മാനത്ത് ശോവാലിൻ പിറ കണ്ടല്ലോ, ചെറിയ പെരുന്നാളിൻ സന്തോഷം നിറയുന്നല്ലോ. റബ്ബെ സ്തുതി ഓതിടാം, മുഞ്ചൽ പാടിടാം. റബ്ബെ സ്തുതി ഓതിടാം, മുഞ്ചൽ നിശൽ പാടിടാം. എങ്ങും വീശുന്നല്ലോ അത്തറിൻ പൂമണം. മേലെ മാനത്ത് ശോവാലിൻ പിറ കണ്ടല്ലോ, ചെറിയ പെരുന്നാളിൻ സന്തോഷം നിറയുന്നല്ലോ. എങ്ങനെയാണ് ഈ കോഴിക്കോട്ടുകാരുടെ ഇടയിലേക്ക് ഒരു കൊച്ചിക്കാരി? ഞാൻ ശരിക്കും കോഴിക്കോട്ടുകാർക്ക് ഇടയിലേക്കല്ല വന്നത്, ശരിക്കും മലപ്പുറംകാർക്ക് ഇടയിലേക്കാണ് വന്നത്. നമുക്ക് എനിക്ക് തോന്നുന്നു കുറേ നമ്മുടെ ഈ ഒരു ഫീൽഡിൽ എല്ലാവരായിട്ടും എല്ലാവരും കോഴിക്കോട്ടുകാരെല്ലാവരുള്ള കൂടെ എല്ലാ ഭാഷയും കൂടി മിക്സായി പോയതാണ്. അതുകൊണ്ട് ആർക്കും എന്നെ അറിയുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ ശരിക്കും ഞാൻ എറണാകുളക്കാരിയാണെന്ന്. അല്ലാതെ ചിലവർ ചോദിക്കും കണ്ണൂരാണോ മലപ്പുറമാണോ എന്നൊക്കെ എല്ലാവരും ചോദിക്കലുണ്ട്. നമ്മുടെ ബാപ്പുക്കിൻ്റെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ നബീല് പഴയ സിംഗറാണ്, കുട്ടിക്കാലത്ത് പാടി തുടങ്ങിയ ഒരു പാട്ടുകാരനാണ്. ആ നബീലാണ് ഈ കൊച്ചിക്കാരിയെ മലപ്പുറത്തേക്ക് കൊണ്ടുവന്നത്. ഈ ഒരു ഘട്ടത്തിൽ എരഞ്ഞോളി മൂസയെ കുറിച്ച് നമുക്ക് പറയാതെ പോകാൻ പറ്റില്ല. കാരണം എല്ലാവരും വേദനിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗം ഈ വർഷം ഉണ്ടായിട്ടുള്ളത്. ഈ പെരുന്നാളിന് അദ്ദേഹം ഇല്ല. മൂന്ന് പേർക്കും അദ്ദേഹത്തെ കുറിച്ച് പറയാനുണ്ടാകും. ശരി, ആദ്യം ബാപ്പുക്ക് തന്നെ പറയട്ടെ. മൂസക്കാനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ കൂടെ കുറേ പരിപാടിക്ക് എന്നെ ഗൾഫിലൊക്കെ വന്നിട്ടുണ്ട്. പെരുന്നാൾ, ചെറിയ പെരുന്നാളിൻ്റെ പരിപാടി, അത് അത് വേറൊരു സംഭവമാണ്. അങ്ങനെ ഒരാൾക്ക് അതൊരു വേറെ ലെവലാണ്. മലയാള നമ്മളെ കോഴിക്കോടൻ ഭാഷയെ പറഞ്ഞാൽ അങ്ങനെ ഒരാൾ ഇനി ഉണ്ടാവില്ല പാട്ടിൽ. ജലാൽ എങ്ങനെയാണ് മൂസക്കയെ ഓർക്കുന്നത്? മൂസക്ക എന്താണെന്ന് മൂസക്കയുടെ ഡ്രസ്സിങ്ങിൽ തന്നെയുണ്ട്. കാരണം പ്രായം ഒരുപാട് ആയിട്ടും മൂസക്കയുടെ ആ ഡ്രസ്സിങ് മരണത്തിന് മുൻപ് വരെ ഏതൊരു പൊതുവേദിയിൽ പങ്കെടുക്കുമ്പോഴും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫുൾ ക്ലീൻ ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അതുതന്നെയായിരിക്കും അദ്ദേഹം. ഫസല ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ ചെറുപ്പക്കാരാണ്, എന്നാൽ കുറച്ച് മെച്ചൂർഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ അങ്ങനെയാണ്. ഇപ്പോൾ ഹസ്ബൻഡ് ഞങ്ങൾ ഒരുമിച്ചൊക്കെ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഞങ്ങളൊക്കെ സെൽഫി എടുക്കാൻ നിൽക്കുന്ന നേരം നമ്മളെല്ലാം യോ പിടിച്ച് നിൽക്കുമ്പോഴും മൂസക്കായും അങ്ങനെ തന്നെയാണ് നമ്മളുടെ കൂടെ നിൽക്കുന്നത്. ശരി, മൂസക്കയ്ക്ക് ഒരു ആദരാഞ്ജലി എന്നുള്ള രീതിയിൽ നമുക്ക് മൂസക്കയുടെ ഒരു പാട്ട് പാടിയാലോ. മിഹ്റാജ് രാവിലെ കാറ്റേ
മരുഭൂ തണുപ്പിച്ച കാറ്റി കരളിൽ കടക്കുന്ന കടലായി തുടിക്കുന്ന കരളിൽ കടക്കുന്ന കടലായി തുടിക്കുന്ന കുളിരിൽ കുളിക്കുന്ന കാറ്റേ മിറാജ് രാവിലെ കാറ്റേ മരുഭൂ തണുപ്പിച്ച കാറ്റേ. ഫാസിലിയുടെ പെരുന്നാൾ പരിപാടികളൊക്കെ എങ്ങനെയാണ് സാധാരണ? പ്രോഗ്രാം തിരക്കിൽ തന്നെ ആയിരിക്കും അതോ പെരുന്നാളിന് വീട്ടിലുണ്ടാവുമോ? സാധാരണ കൂടുതലും പ്രോഗ്രാമുകളിലായിരിക്കും. അല്ലാത്ത സമയത്ത് ഫാമിലിയായിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, നമ്മള് ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകും, അങ്ങനെയൊക്കെ ഫാമിലീസിന്റെ വീട്ടിലേക്കുള്ള ഭക്ഷണമൊക്കെ ഉച്ചയ്ക്ക് എല്ലാവരും എൻ്റെ വീട്ടിൽ അങ്ങനെയാണ്. അപ്പോൾ മൈലാഞ്ചിടലും എല്ലാം എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങനെ ഒരു സന്തോഷമാണ്. പക്ഷെ കൂടുതൽ പെരുന്നാൾ നാട്ടിൽ ഉണ്ടാവലില്ല, അതാണ് ചെറിയൊരു നമുക്ക് നാട്ടിൽ പെരുന്നാൾ ആഘോഷിക്കുമ്പോഴുള്ള കുറച്ചും കൂടി സന്തോഷം, അത് ഉണ്ടാവൽ കുറവാണ്. ഇതിനിടയിൽ നമ്മൾ വിട്ടുപോയൊരു കാര്യമുണ്ട്, അത് ജലാലും വിനീത് ശ്രീനിവാസനും തമ്മിലുള്ള ഒരു ബന്ധമാണ്, അത് നമ്മൾ പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് ജലാൽ? അത് വിനീതേട്ടൻ്റെ പ്രോഗ്രാമിലെ ആങ്കറായിട്ടാണ്, അവതരണത്തിൽ കോഴിക്കോടൻ ശൈലി ഉള്ളതുകൊണ്ടായിരിക്കാം എന്നുള്ളതാണ്. പിന്നെ ഒരു അഞ്ചെട്ട് വർഷമായി വിനീതേട്ടൻ്റെ കൂടെ. ഒരുമിച്ചൊരു സിനിമ ഉണ്ടാവുമോ? അതിനൊരു സാധ്യത ഉണ്ടല്ലോ. വിനീതേട്ടൻ്റെ കൂടെ സിനിമ ഉണ്ടാവില്ല എന്തായാലും. കാരണം എന്താ വെച്ചാൽ, ഞാനൊരു അഞ്ച് വർഷം മുന്നേ ചെയ്ത സിനിമയിൽ വിനീതേട്ടനെ അഭിനയിപ്പിക്കാൻ വേണ്ടി കുറേ കാലം പുറത്ത് പുറകെ കടന്നിട്ട് അതിലെനിക്ക് അഭിനയിച്ച് തന്നിട്ടില്ല. അതുകൊണ്ട് വിനീതേട്ടൻ വിളിച്ചാൽ അദ്ദേഹത്തിൻ്റെ പടത്തിൽ ഞാൻ അഭിനയിക്കില്ല. പിന്നെ ഇതിന് കിട്ടിയ സന്തോഷം എന്താ വെച്ചാൽ, വിനീതേട്ടനെ പോലെയല്ല വലിയ കലാകാരൻ്റെ കൂടെ നമ്മൾ പോകുമ്പം അദ്ദേഹം നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ കണ്ണേറി. ഫസല വലിയ തിരക്കാണ് എന്നറിയാം, നിരവധി സ്റ്റേജ് പരിപാടികൾ സ്റ്റേജ് ഷോകൾ ഇപ്പൊ ചെയ്യുന്നുണ്ട്, അതിനിടയിലും സിനിമയിലേക്ക് വല്ല അവസരങ്ങളും തേടി വന്നോ? എങ്ങനെയാണ്? അങ്ങനെ സിനിമയിലേക്കുള്ളൊരിതും ഒന്നും ഇപ്പൊ ഇല്ല. അല്ലാതെ തന്നെ കുറെ ബാപ്പക്കാൻ്റെ തന്നെ ഒരുപാട് റെക്കോർഡിങ്സ് പാടലുണ്ട്. ഇപ്പൊ ഞങ്ങള് ഇൻഷാല്ലാ പെരുന്നാളിനൊരു പുതിയൊരു സോങ് ഇറങ്ങി റിലീസ് ചെയ്യുന്നുണ്ട്. ഈ പെരുന്നാൾ എന്ന് പറയുമ്പോൾ സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും സന്തോഷത്തിന്റെയും ഒക്കെ ഒരു ദിവസമാണ്. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്താണ് നിങ്ങൾക്ക് മൂന്ന് പേർക്കും പ്രേക്ഷകരോട് പറയാനുള്ളത്? അല്ലല്ലോ, വെളി നല്ലൊരു ആങ്കറും കൂടിയാണ്, അത് നന്നായിട്ട് പറയും. പാട്ടുകാരൻ്റെ ഉപരി നല്ലൊരു ആങ്കറാണ് ഇവിടെ, അതെ വേറൊരു ആങ്കറാണ് ഇവിടെ നിൽക്കുന്നത്. ഫാസിലവാനൊക്കെ എങ്ങനെ ആങ്കർ ആവണമെന്ന് വെച്ചാല്, ആങ്കർമാർക്ക് അത്യാവശ്യം എമൗണ്ട് ഇപ്പം കൊടുക്കണം. അപ്പൊ പാട്ട് പാടാൻ വിളിക്കുന്ന ഫീമെയിലിനെ കൊണ്ട് ആങ്കർ ചോദിച്ചാല് നെയ്യപ്പം നിന്നതുപോലെയാണ്, ബാപ്പുവിന്റെ പുതിയൊരു കണ്ടെത്തലാണ്. പെരുന്നാൾ, ഓണം, വിഷുവൊക്കെ ഇപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് സംശയമുണ്ടെങ്കിൽ ആ പഴയ കൂട്ടായ്മയും കാര്യങ്ങളൊക്കെ അത് ഇനിയും നഷ്ടപ്പെട്ടു പോവാതിരിക്കാനുള്ള ഒരു മനസ്സാണ് നമ്മൾക്കൊക്കെ ഈ സന്ദർഭത്തിൽ വേണ്ടത്. അടുത്ത വീട്ടിൽ, നേരത്തെ ഇവള് പറഞ്ഞല്ലോ, അടുത്ത വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു, എല്ലാവരും കൂടി കൂടി ഒന്നിച്ചിരുന്ന് മൈലാഞ്ചിട്ട്, അതിൽ ജാതിയും മതവും മതമൊന്നുമില്ലായിരുന്നു. ആ രീതിയിലേക്ക് തന്നെ പൂപ്പറയ്ക്കാൻ പോകുന്ന സമയത്തും അതുപോലെ തന്നെ പടകം പൊട്ടിക്കുന്ന സമയത്തും കേക്ക് മുറിക്കുന്ന സമയത്തും നമ്മളുടെ മൈലാഞ്ചിടുന്ന സമയത്തും ഒക്കെ എല്ലാവരും വേണം. ഒന്നിക്കുമ്പോഴേ ആഘോഷമുള്ളൂ, ഒരുമയുണ്ടെങ്കിൽ ആഘോഷവും എല്ലാത്തിൻ്റെയും അർത്ഥം കണ്ടെത്തുകയുള്ളൂ. അവിടേക്ക് ഉള്ള ഒരു ചുവട് വാർത്ത ഈ പെരുന്നാൾ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഞാനൊരു മുസൽമാനാണ്. ഒരു യഥാർത്ഥ മുസൽമാൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മൾ അറിയണമെങ്കിൽ അത് പരിശുദ്ധമായ ഖുർആൻ നമ്മൾ റീഡ് ചെയ്യണം. അത് വായിച്ച് തുടങ്ങുമെന്ന് തന്നെ പറയണത് ഇത് മുസ്ലിമുകൾക്ക് എന്നുള്ളത് എടുത്ത് പറയാതെ ലോക മനുഷ്യർക്ക് മാർഗദർശനത്തിനായിട്ട് അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ എത്തിച്ച ഒരു എന്താ പറയുക വഴികാട്ടിയാണ് പരിശുദ്ധമായ ഖുർആൻ. അത് യഥാർത്ഥത്തിൽ ഏതൊരു മുസൽമാനും അതനുസരിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ഒരേപോലെ കാണാനുള്ള ഒരു കാഴ്ചപ്പാടും അല്ലെങ്കിൽ തിരിച്ചറിവും നമുക്കുണ്ടാവും. ഇപ്പോൾ ഫെസ്റ്റിവൽ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഏത് ഫെസ്റ്റിവൽ ആയാലും അല്ലെങ്കിലും എല്ലാവരും എല്ലാ ജാതിക്കാരും എല്ലാ മനുഷ്യരും എല്ലാവരും ഒരുപോലെ സന്തോഷത്തോടെ ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം, അത്രേ ഉള്ളൂ. ഈ പറഞ്ഞതുപോലെ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയൊക്കെ ഒരു ഉത്സവം തന്നെയായി മാറട്ടെ ഈ പെരുന്നാളും. ഈ പെരുന്നാൾ സ്വറ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.